വിശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 13:31. അപ്പോൾ ചില ഫരിസേയർ വന്ന് അവനോട് പറഞ്ഞു, ഇവിടെ നിന്ന് പോവുക, ഹെറോദോസ് നിന്നെ കൊല്ലുവാൻ ഒരുങ്ങുന്നു. ഈശോയുടെ ഫാൻസ് അല്ലേ? ഈശോയുടെ ഫാൻസായ കുറച്ച് ഫരിസേയർ വന്നിട്ട് ഈശോയോട് പറയതേ, പെട്ടെന്ന് സ്ഥലം വിട്ടോ, ഇല്ലെങ്കിൽ നല്ല സൂപ്പർ ഒരു പണി വരും. അതായത് ഹെറോദോസ് നിന്നെ കൊല്ലാനായിട്ട് ഒരുങ്ങുകയാണ്. ഇങ്ങനൊരു വാർത്ത നമുക്ക് കിട്ടിയാൽ നമ്മൾ തന്നെ അടുക്കും, പെട്ടെന്ന് സ്ഥലം കാലിയാക്കും അല്ലേ? ഈശോ അവിടെ നിന്ന് പോയോ? ഇല്ല. ഈശോ ധീരതയോടുകൂടി അവനെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിറവേറ്റി. സ്നേഹമുള്ളവരെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഈ ധീരത നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ, ഒരു പ്രയാസമുണ്ടാകും എന്ന് കേൾക്കുമ്പോഴേ ദൈവത്തെ ഉപേക്ഷിച്ച് കടന്നു പോകുന്ന വ്യക്തികളാണ് നമ്മളിൽ പലരും. പലപ്പോഴും പല ദിവസങ്ങളിലും വിശുദ്ധ കുർബാനയ്ക്ക് പോലും എനിക്ക് വരാനായിട്ട് പറ്റുന്നില്ല. കാരണം പറയുന്നത് എന്താണിത്? എനിക്ക് പഠിക്കാനുണ്ട്, കുർബാനയ്ക്ക് വന്നാൽ ഞാൻ താമസിച്ചു പോവും, എൻ്റെ തിരക്കുകളാണ്. അതിനുവേണ്ടി ദൈവത്തെ ഞാൻ മാറ്റിവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വേണമെങ്കിൽ ഫരിസേയർ വന്ന് പറയുന്നത് കൃത്യമാണ്, ദേ നിന്നെ കൊല്ലാനായിട്ട് ഹെറോദോസ് തയ്യാറാകുമ്പോഴും ഈശോ പറയുന്ന മറുപടി, ഞാൻ ദേ ഇവിടെ കാണും. ആ കുറുക്കനോട് പോയി പറയാനായിട്ടാണ് പറഞ്ഞത്, ഞാൻ ദേ ഇവിടെ കാണും, എന്നെ എൻ്റെ പിതാവ് ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിക്കാനായിട്ട് ഞാൻ ദേ ഇവിടെ കാണും. സ്നേഹമുള്ളവരെ, അത്രയേറെ തൻ്റെ ഇടത്തോടുകൂടി നിൽക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ആത്മശോധന ചെയ്യണം. പലപ്പോഴും ഭൗതികമായ എൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടി, സ്വാർത്ഥതയ്ക്ക് വേണ്ടി, മറ്റുള്ളവരുടെ മുൻപിൽ നിവർന്നു നിൽക്കാൻ വേണ്ടി തമ്പുരാനെ നമ്മൾ മാറ്റിവെക്കാറുണ്ട്. എൻ്റെ സ്റ്റാറ്റസിൻ്റെ ഭാഗമായിട്ട് ദൈവത്തെ ഉപേക്ഷിച്ച് കടന്നു പോകുന്ന വ്യക്തികളായിട്ട് പലപ്പോഴും നമ്മളൊക്കെ മാറാറുണ്ട്. സ്നേഹമുള്ളവരെ, ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈശോ നമ്മളോട് പറയുന്നത്, നീ ധൈര്യം വീണ്ടെടുക്കേ, ദൈവത്തിന് വേണ്ടി നിലകൊള്ളാനായിട്ട് പറ്റേ. ദൈവത്തിനു വേണ്ടി നീ ധൈര്യത്തോടുകൂടി നിലകൊള്ളുമ്പോൾ നിന്റെ ജീവിതത്തിൽ ദൈവം നിന്റെ ഒപ്പം നിൽക്കും, നിന്നെ ധൈര്യപ്പെടുത്തും, നിനക്ക് വേണ്ടുന്നത് നിന്റെ ദൈവം നിനക്ക് നൽകും. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദൈവത്തിനു വേണ്ടി നിലകൊള്ളാനായിട്ട് നമുക്ക് പറ്റണം. എതിർപ്പുകളും വെല്ലുവിളികളും ഉണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും, പലരും നമ്മളെ കുറ്റപ്പെടുത്തിയെന്ന് വരാം. പക്ഷെ അവിടെയൊന്നും പതറിപ്പോകാതെ ആ വചനത്തിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി ധൈര്യത്തോടുകൂടി നിലനിൽക്കുവാനായിട്ട്, അവന് വേണ്ടി ജീവിതം പൂർണ്ണമായിട്ട് സമർപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ ദൈവത്തിന് മുൻപിൽ ആത്മാർത്ഥതയോടുകൂടി, അഭിമാനത്തോടുകൂടി നമുക്ക് നിൽക്കാനായിട്ട് പറ്റും. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു അഭിമാനം, ഈ ഒരു ധൈര്യം വീണ്ടെടുക്കാനായിട്ട് നമുക്ക് തയ്യാറാവാം. ദൈവത്തിന് മുൻപിൽ നിന്ന് മാറിപ്പോയ നിമിഷങ്ങളെ ഓർത്ത് മാപ്പ് ചോദിക്കാം. സ്വാർത്ഥതയുടെ പേരിൽ എൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടി എൻ്റെ ദൈവത്തെ ഉപേക്ഷിച്ച് കടന്നുപോയ നിമിഷങ്ങളെ ഓർത്ത് ദൈവത്തിന് മുൻപിൽ ഇരുന്നു കൊണ്ട് മാപ്പ് ചോദിക്കുവാനായിട്ട്, ദൈവത്തിൽ നിന്ന് ശക്തി സ്വീകരിച്ചുകൊണ്ട് ധൈര്യത്തോടുകൂടി ദൈവത്തിന് വേണ്ടി നിലകൊള്ളുവാനായിട്ട്, അവൻ്റെ വചനത്തിന് വേണ്ടി നിലകൊള്ളുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം, പരിശ്രമിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.